ടാക്സ് കൂടുതൽ വരാനുണ്ടെന്നുള്ള തുറന്നു പറയാൻ നമ്മുടെ ഒരു ടാക്സ് സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല ഓണത്തിന് പറയുക ഓണത്തിന് കേരളത്തിലെ ഒരൊറ്റ കടയിൽ സാധനങ്ങൾ കിട്ടാനില്ലായിരുന്നു വെച്ചാൽ മിക്കവാറും സ്റ്റോക്ക് തീർന്നു അത്ര വലിയ സെയിൽസ് ആയിരുന്നു പ്രാവശ്യം പക്ഷേ ഞാൻ ഞാൻ ആ മാസങ്ങളിലെ ജി എസ് ടി വരുമാനം നോക്കി ഇവിടൊന്നും രണ്ട് പാർട്ട് വരും സെൻടറിൻ്റെ ആ വരുമാനം വന്നിട്ടില്ല ഇരട്ടി കൂടുതൽ വരണമെന്നാണ് എൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ ഞാൻ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നോക്കി അത് വന്നിട്ടില്ല ഈ ചോർച്ച സംഭവിക്കുന്നു ചോർച്ച കൃത്യമായിട്ട് ആളുകൾ റെക്കാർഡ് ഇത് വരുന്നില്ല നേരത്തെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ ഈ അവിടുന്ന് അയക്കുമ്പോൾ തന്നെ ഇപ്പം ഓൺലൈനാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇ വേ ബില്ല് അതിൻ്റെ കൃത്യമായ വരവ് തിരിച്ച് ഇൻപുട്ട് ടാക്സ് അങ്ങനെ ഒത്തിരി സാങ്കേതികത്വമുണ്ട് അപ്പം അതെല്ലാം ഇ വേ ബില്ല് അയക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും നമുക്ക് ആ ടാക്സ് കിട്ടുമെന്നാണ് അത് വരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി കണ്ടപ്പോൾ അവരുടെ തന്നെ ഈ കാര്യം പറഞ്ഞു ഈ ഈ കാര്യത്തിനകത്ത് ഒത്തിരി സിസ്റ്റമിക് പ്രോബ്ലങ്ങളുണ്ട് നമ്മളീ നികുതി പിരിച്ചെടുക്കുന്നതിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ചയും പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥരുടെ പിന്നെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരണം വീഴ്ച എന്ന് ഞാൻ പറയുന്നില്ല പുതിയ കാര്യങ്ങൾ പക്ഷേ അഞ്ച് വർഷക്കാലം ഈ ജി എസ് ടി പുതിയൊരു സമ്പ്രദായമായിരുന്നു ഇനിയും നമുക്കത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ ജി എസ് ടിയുടെ കാര്യത്തിനകത്ത് അത് നികുതി പിരിവിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ കച്ചവടക്കാരുടെ നമ്മളിപ്പോൾ പറഞ്ഞു നിങ്ങളോടൊക്കെ ഞങ്ങൾ വളരെ സ്നേഹമായിട്ടാണ് പക്ഷേ നികുതി വെട്ടിപ്പിൻ്റെ സമീപം തുടർന്നാൽ അടയ്ക്കാതിരുന്നാൽ കർശനമായ നിലപാടുണ്ടാവും ടാക്സിൻ്റെ കാര്യത്തിൽ നല്ല ചോർച്ചയുണ്ട് നമ്മുടെ ടാക്സ് സംവിധാനത്തിനകത്ത് അതിന് ശക്തമായ നിലപാടെടുക്കും പ്രധാനമായിട്ടും ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജി എസ് ടിയിലെ കാര്യത്തിലാണ് സാധാരണക്കാരാളുകളിൽ നിന്ന് നികുതി പിരിക്കുകയും അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത് കാരണം കിടക്കുന്നുണ്ട് കച്ചവട മേഖലയിലെ വാണിജ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ കയ്യിൽ നിന്ന് തരുന്ന ടാക്സ് അല്ല നമ്മളൊരു സോപ്പ് മേടിക്കുമ്പോൾ അതിൽ ഒരു അഞ്ച് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരം സോപ്പ് മേടിക്കുമ്പം ആ കിട്ടുന്ന അയ്യായിരം രൂപയ്ക്ക് പകരം ആയിരം രൂപ ഇങ്ങോട്ട് അടയ്ക്കുന്നതിനാണ് ടാക്സ് വെട്ടിപ്പെന്ന് പറയുന്നത് അത് കുറച്ച് പേരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് നല്ല ഒരു ശ്രദ്ധ കൂടുതൽ വരണം അതിനകത്ത് ടാക്സിൻ്റെ സിസ്റ്റം സിസ്റ്റമിക്കായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം ടാക്സിൻ്റെ കളക്ഷൻ വളരെ കൃത്യമാക്കണം ഏത് സാധനം എടുത്താലും ഇപ്പോൾ ഓട്ടോമൊബൈൽ എടുത്താലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്താലും ശരാശരി പത്ത് ശതമാനം ഒമ്പത് ശതമാനമാണ് നമ്മുടെ പർച്ചേസ് അതിൻ്റെ ഒരു അനുസരിച്ചിട്ടുള്ള ടാക്സ് വരുന്നില്ല അപ്പം ടാക്സ് എല്ലാം ഞാനിപ്പം പണ്ട് പറയും സ്വർണം അല്ലെങ്കിൽ കാറുകൾ അതൊന്നും അല്ല എല്ലാ മേഖലയിലും ടാക്സ് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൽ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച ഒരു ഘടകം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരിലങ്ങുന്ന സിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇവിടെ അഭിലാഷ് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഈ കേരളത്തിന്റെ കടക്കണി ആഭ്യന്തര പിന്നെ സാമ്പത്തിക പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ തുടങ്ങിയത് ജി എസ് ടിയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഈ ജി എസ് ടി നടപ്പിലാക്കിയതിനു ശേഷം ആണ് സംസ്ഥാനത്തിൽ ഇത്രയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നുള്ള കാര്യം മനസ്സിലാക്കണം ആദ്യത്തെ വർഷങ്ങളിൽ പതിനാല് ശതമാനം ജി എസ് ടിക്കെതിരായ സ്റ്റാൻഡ് പാർലമെന്റിൽ അടക്കം താങ്കൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ജി എസ് ടി വരുന്ന സമയത്ത് തന്നെ ശക്തമായ സ്റ്റാൻഡ് എടുത്തിരുന്നു സി പി എം എം ശക്തമായ സ്റ്റാൻഡ് പിന്നീട് എടുത്തു എടുത്തിട്ട് പാർലമെന്റിൽ ഈ രാജ്യസഭയിലെ സെലക്ട് കമ്മിറ്റി ഇതിനകത്ത് നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്